السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين بفضل الله. أما بعد، കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിൽ ഈ വിനീതനിൽ നിങ്ങളുമായി സംവദിക്കുവാൻ സമർപ്പിതമായ വിഷയം പശുരാഷ്ട്രീയം, ഹിന്ദുത്വയുടെ ഹിഡൻ അജണ്ടകൾ, ഒളി അജണ്ടകൾ എന്ന വളരെ സമകാലികമായ ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പശുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നാം അറിയേണ്ടത് ആരാണ് ഹിന്ദു എന്നാണ്. പിന്നീട് നമുക്ക് ഹൈന്ദവ മതത്തിൽ എത്രത്തോളം പശുവിന് പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഹിംസ ഭുഷ്യതേ ഇതി ഹിന്ദു. ഹിന്ദു എന്നാൽ അധർമ്മത്തിനെതിരെ പടക് തുനിമൊഴുക്കുന്നവനാണ് ഹിന്ദു. ഇനിയോ പശുവിനെ നമുക്ക് ഹൈന്ദവ മതവുമായി കമ്പയർ ചെയ്യുമ്പോൾ വൈദിക പ്രമാണമെന്ന ഹൈന്ദവ മതത്തിൽ 6 വ്യത്യസ്തമായ അക്രമികളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ 6 അക്രമകാരികളിൽ ആരെയും കൊന്നാൽ പാപം ആവുകയില്ല, അതൊരു പാപിയുടെ സ്ഥാനത്തല്ല എന്ന് പറയുന്നിടത്ത് പശു അഥവാ ഗോവധം എന്നതിനെ പറ്റി എവിടെയും പരാമർശമില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ നമുക്ക് പരിചിതനായ സ്വാമി ദയാനന്ദ സരസ്വതി ഇങ്ങനെ ഒരു ഗോ സംരക്ഷണവുമായി മുന്നോട്ട് വന്നതും ഇന്ത്യയിൽ ചൂടേറിയ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയതും എന്തിനാണെന്ന് നമുക്ക് നോക്കാം. കാരണം നമുക്കറിയാം, മുഹമ്മദ് അഖ്ലാഖിനെ പോലത്തെ ഒരുപാട് ദളിതരെയും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെയും ഇന്ന് വേട്ടയാടി പിടിക്കുവാനുള്ള ഒരു കാരണമാണിത്. കാരണം അല്ലെങ്കിൽ ഇവർക്ക് സംരക്ഷണം ഗോ സംരക്ഷണമാണെങ്കിൽ ഉത്തരേന്ത്യയുടെ ഭാഗത്ത് നമുക്കറിയാം ഓരോ ദിവസവും എത്ര ആള് എത്ര പശുക്കളാണ് ചത്തുവീഴുന്നത്. അതിനെ ഒന്ന് കുഴിച്ചു മൂടാനെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയൊരു ദാരുണമായ അവസ്ഥ തെരുവോരങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ സവർണ ഹിന്ദുക്കൾ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുക്കൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറയുന്നത്, പശു സംരക്ഷണം എന്നത് ഒരു അജണ്ടയല്ല. പിന്നെയോ പശു സംരക്ഷണം എന്ന ലേബലിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിനൊരു മൂടുപടമായി വിനിയോഗിച്ചുകൊണ്ട് ഇനി വരുന്ന ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തെ ഈ വിനീതൻ 2015 ഒക്ടോബർ 18 വന്ന കലാകൗമുദി എന്ന മലയാള മാസികയിൽ വായിക്കുകയുണ്ടായി. സി ദിവാകരൻ എന്ന പ്രശസ്ത കേരളത്തിലെ എഴുത്തുകാരൻ അത് എഴുതുകയാണ്, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പശു എന്ന രീതി രാഷ്ട്രീയ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ആരും ഒന്നും പേടിക്കേണ്ട, നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി പോകാനുള്ള ഹൈന്ദവ തീവ്ര ഹിന്ദുക്കളുടെയും സവർണ ഹിന്ദുക്കളുടെയും ഘട്ടം ഘട്ടമായ പ്രവർത്തനമാണ് ഇതിലൂടെ നടക്കുന്നത്. അത് തന്നെയാണ് പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ചർച്ചയിടലോട് കൂടി എല്ലാ ഹൈന്ദവരെയും ഏകോപിച്ചുകൊണ്ട് പ്രധാനമായും വോട്ടും മറ്റൊക്കെ വരുമ്പോൾ ഹൈന്ദവരെ ഏകോപിപ്പിച്ച് ഏതെങ്കിലും ന്യൂനപക്ഷ അല്ലെങ്കിൽ ദളിതരെ ആക്രമിക്കുവാനുള്ള ഒരു വഴി തുറന്നുവിടുകയാണ്. നമുക്കറിയാം, എന്നാലും ഈ ഒരു ചർച്ച ഈ ഇന്ത്യ രാജ്യത്ത് ചൂടുപിടിക്കുമ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഒരു പ്രഭാഷണം നടത്തിയല്ലോ. ഞാൻ ഒരിക്കലും വ്യക്തിഹത്യ ചെയ്യുന്നതല്ല, പക്ഷേ നിങ്ങളൊന്ന് അറിയണം പ്രിയമുള്ളവരെ, പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി ഗർഭവാപസി കാലത്ത് പോലും മൗനവ്രതം ദീക്ഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച ഭാരതത്തിൽ ചൂടുപിടിക്കുമ്പോൾ സാമൂഹ്യ ദ്രോഹികളാണ് ഇത്തരം നീചമായ ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് എന്ന ഒരു പ്രഭാഷണം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഭാഗത്ത് സാമൂഹ്യ ക്ഷേമ മന്ത്രി ഗെഹ്ലോട്ട് അതേ പറഞ്ഞു, ഗോ സംരക്ഷകർ സാമൂഹ്യ സേവകന്മാരെ എന്ന് പറയുമ്പോൾ ഇവിടെ വൈരുദ്ധ്യാത്മകമായ വചനങ്ങളാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർത്തും നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു പ്രസ്താവനയിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഹൈന്ദവന്മാരെയും അല്ലെങ്കിൽ ഹിന്ദുക്കളെയും, തീവ്ര ഹിന്ദുക്കളാകട്ടെ സവർണ ഹിന്ദുക്കളാകട്ടെ, ഇങ്ങനെ ഒരു ലാബിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും ഏകോപിപ്പിക്കുക വഴി ഇങ്ങനെ ഒരു ചർച്ചയിലൂടെ ഭാരതത്തിന്റെ ന്യൂനപക്ഷങ്ങളെയും മുസ്ലിമുകളെയും അടിച്ചമർത്തിയിട്ട് ഒരു ഹിന്ദു രാഷ്ട്രമെന്ന ഒരു ദീർഘദൃഷ്ടിയാണ് ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനിയോ ഇത്തരത്തിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിൽപ്പെട്ട ദളിതർ പോലും ഒരു ജാതി പ്രവർത്തനത്തിന്റെ പേരിൽ അവരുടെ ആശയ ആദർശങ്ങൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്കും ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾക്ക് ഹിന്ദു ലേബലിലുള്ള സഹോദരന്മാർ അല്ലെങ്കിൽ ആളുകൾ തന്നെ കാർമ്മികത്വം വഹിക്കുമ്പോൾ ജാതി സമ്പ്രദായത്തിന്റെ പേരിൽ അരികുവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്ത് ഇഷ്ടഭോജനം ഭക്ഷിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ അവസരം ലഭിക്കാത്ത, ഭക്ഷിക്കാൻ അവസരം ലഭിക്കാത്ത ഇവർ ഒരുപക്ഷെ ഭാരതത്തിന്റെ ഭാവിയിലേക്ക് നമ്മളൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഒരു വലിയൊരു പരിവർത്തനത്തിനാണ് വഴിയൊരുക്കുന്നത്. അംബേദ്കറിന്റെ എഴുത്തുകളിലൂടെ നമുക്ക് നിർഗളിച്ച് വായിക്കാൻ സാധിച്ചത് ഈ ഒരു ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആളുകൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ മതത്തിൽ ജാതിയുടെ പേരിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മത പരിവർത്തനത്തിലേക്കാണ് വഴിയൊരുക്കുന്നത് എന്ന ഒരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട്. വാക്കുകൾക്ക് വിടാ, നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.